വിശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ യവിസെ പിതാവിൻ്റെ മൂന്ന് പ്രത്യേകതകളെക്കുറിച്ചും വിശുദ്ധ യവുസേ പിതാവിനോട് മാധ്യസ്ഥം തേടുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ക്രഭകളെക്കുറിച്ചുമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യവുസേ പിതാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗം നോക്കി നടന്നവനാ യഥാർത്ഥത്തില് യവുസേ പിതാവ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ ഡോക്ടർ കാർസന്റ് എന്ന് പറയുന്ന ഡോക്ടർ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും നിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തെ ചോദിച്ചാൽ ധൈര്യത്തോടെ നീ ഇങ്ങനെ പ്രഘോഷിക്കണം എന്നിട്ട് അദ്ദേഹം പറയുവാണ് സഭയാണ് എൻ്റെ കോളേജ് സ്വർഗമാണ് എൻ്റെ സർവകലാശാല പിതാവായ ദൈവമാണ് എൻ്റെ ഉപദേശകൻ യേശു എൻ്റെ പ്രിൻസിപ്പൾ പരിശുദ്ധാത്മാവാണ് എൻ്റെ അധ്യാപകൻ മാലാഹമാരാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ബൈബിളാണ് എൻ്റെ പാഠപുസ്തകം സാദ്ധാര പരാജയപ്പെടുത്തുകയാണ് എൻ്റെ വിനോദം ആത്മാക്കളെ തേടുകയാണ് എൻ്റെ കർത്തവ്യം നിത്യത നേടുകയാണ് എൻ്റെ ഡിഗ്രി ആരാധനയും സ്തുതിയുമാണ് എൻ്റെ മുദ്രാവാക്യം പ്രിയപ്പെട്ടവരെ ഈ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ യവുസെ പിതാവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ മുഴുവനും യവുസെ പിതാവിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം സ്വർഗം നോക്കി നടന്നവനാ യഥാർത്ഥത്തിൽ എവിസെ പിതാവ് ദൈവപിതാവിന്റെ ആഹ്വാനങ്ങളെ തുറവിയോടുകൂടി സ്വീകരിച്ചവനാ യഥാർത്ഥത്തിൽ യവുസേ പിതാവ് നിത്യത നേടുക എന്നതായിരുന്നു അസർത്തിലെ ആ തച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരുടെ അപമാനങ്ങളെക്കാൾ മനസാക്ഷിയുടെ സ്വരത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ച വ്യക്തിയായിരുന്നു യവുസെ പിതാവ് പല രീതിയിൽ വന്ന പ്രലോഭനങ്ങളെ വളർത്തുപുത്രനായ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു യവുസെ പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം തന്നെ ആകയാൽ പ്രിയപ്പെട്ടവരെ സ്വർഗം നോക്കി നടന്ന ആ യവുസെ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മൾ ചേരുവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കും ദൈവ ആഹ്വാനങ്ങളെ തുറവയോടെ സ്വീകരിക്കാനായിട്ട് പറ്റും നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗ്ഗം നോക്കി നടന്ന യവുസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ചേർന്ന് സമർപ്പണം നടത്തുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ യവുസേ പിതാവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പരിധികളില്ലാതെ സഹായിക്കുന്നവനായിരുന്നു വിശുദ്ധ യവുസേ പിതാവ് മിസർ തോമസ് അക്കുനാസ് ഇപ്രകാരമാണ് പറയുന്നത് ഏതാവശ്യത്തിലും നമുക്ക് സമീപിക്കാൻ പറ്റുന്ന സഹായകനാണ് വിശുദ്ധ യവുസേ പിതാവ് ഭൂമിയിലുള്ള മക്കളെ സഹായിക്കാൻ സ്വർഗത്തിൽ അധികാരമുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള വിശുദ്ധൻ യഥാർത്ഥത്തിൽ എവിസേ പിതാവാണെന്ന് വീണ്ടും പറയുന്നു ദൈവപുത്രന്റെ വളർത്തു പിതാവിന് സ്വർഗം ചാർത്തി നൽകിയ ഏറ്റവും ശക്തമായിട്ടുള്ള അംഗീകാരം യവുസേ പിതാവ് തന്നെയാണ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ വീണ്ടും വിശുദ്ധൻ കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യമുണ്ട് ചില വിശുദ്ധന്മാർ അവരുടെ മാധ്യസ്ഥം ചില പ്രത്യേക കാര്യങ്ങളുടെ ഫലപ്രാപ്തിക്കായിട്ട് നമുക്ക് നൽകാറുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നാൽ വിശുദ്ധ യവസേപ്പിതാവ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കാൻ അധികാരമുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ മറ്റൊരവസരത്തിൽ വിശുദ്ധ യവുസേപ്പിതാവിനെ കുറിച്ച് ഇപ്രകാരമാണ് വിശുദ്ധ തോമസ് അക്കിനാസ് പറയുന്നത് ജീവിതത്തിൻ്റെ ആവശ്യതകളിൽ നമ്മെ സഹായിക്കാൻ ദൈവം അധികാരം നൽകിയിട്ടുള്ള അനേകം വിശുദ്ധന്മാരുണ്ട് പക്ഷേ വിശുദ്ധ യവുസേപ്പിതാവിന് നൽകിയിട്ടുള്ള അധികാരം പരിധിയില്ലാത്തതാണ് അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു ആത്മവിശ്വാസത്തോടെ അവനെ വിളിക്കുന്നവരെയെല്ലാം അവൻ കേൾക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരിധിയില്ലാതെ സഹായിക്കാൻ ശക്തിയായിട്ടുള്ള ആ യൗസ പിതാവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സകല വിശുദ്ധരിലും വെച്ച് ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുത്ത് ദൈവം മാറ്റിവെച്ച് എല്ലാ തരത്തിലുള്ള ക്രമം നൽകുവാന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹം നൽകുവാനായിട്ട് സ്വർഗം മാറ്റിവെച്ചിരിക്കുന്ന ഈ എവിസ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഏതൊക്കെ ദൈവമക്കൾ ചേരുവാനായിട്ട് ഏത് മക ഏതൊക്കെ ദൈവമക്കൾ സമർപ്പിക്കാനായിട്ട് തുടങ്ങിക്കോ അതിലൂടെ ദൈവം ശക്തമായിട്ട് ആ വ്യക്തിയെ തൊട്ടിരിക്കും അനുഗ്രഹിച്ചിരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് യവസേ പിതാവിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവ പ്രമാണങ്ങൾ അചഞ്ചലമായിട്ട് കാത്തു സൂക്ഷിക്കുന്നവനാ വിശുദ്ധ യവസേ പിതാവ് എന്ന് വെച്ചാൽ ദൈവകൽപ്പനകളുടെ അർത്ഥം ചിലപ്പോൾ അവ്യക്തമായിരുന്നിട്ടും അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവനിൽ നിന്ന് മറിഞ്ഞിരുന്നുവെങ്കിലും അവ അവഗണിക്കാതെ അവൻ ദൈവകൽപ്പനകളെ അജഞ്ചലമായിട്ട് പാലിച്ചിരുന്നു എന്നത് ആ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ ജോസഫിന്റെ വിശ്വാസം ഒരിക്കലും തകിടം മറഞ്ഞിട്ടില്ല ദൈവകൽപ്പനകളിലും ദൈവവചനത്തിലുമുള്ള അജഞ്ചലമായ വിശ്വാസമായിരുന്നു യവ്സെ പിതാവിന്റെ ജീവിതത്തിന് തെളിമ നൽകിക്കൊണ്ടിരുന്നത് മനസ്സിലെ ചഞ്ചലിത്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങള് അവൻ്റെ ജീവിതത്തിൽ പരമ്പര തീർത്ഥപ്പോഴും എല്ലാം ദൈവഗതത്തിന്റെ പൂർത്തീകരണമായിട്ട് കാണുവാൻ യവുസേപ്പിന്റെ അകക്കണ്ണ് തുറന്നത് ദൈവപ്രമാണത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയായിരുന്നു അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ദൈവകൽപ്പനകള് ഇത്രമാത്രം സ്നേഹത്തോടുകൂടി പാലിക്കുവാനായിട്ട് എവിസേപ്പിതാവിന് സാധിച്ചു പോന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൽപ്പനകൾ പാലിക്കണം അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ യവുസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് സമർപ്പണം നടത്തി മാധ്യസ്ഥം തേട് അപ്പോൾ ആ കൽപ്പനകൾ പാലിക്കാനുള്ള ക്രമാപരം യവുസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് കിട്ടും ദൈവകൽപ്പനകൾ സ്നേഹിക്കുകയും അവയെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ജോസഫൈൻ സമൂഹമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ദൈവവചനം വചനം ആദരിക്കുന്നവൻ ഉത്കൃഷം നേടുമെന്ന സുഭാഷങ്ങളുടെ വചനം പഠിപ്പിക്കുക ദൈവ പ്രമാണത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്ഥത ക്രിസ്തീയ കുടുംബങ്ങളുടെ കോട്ടയും കരുത്തുമാണ് ദൈവപ്രമാണങ്ങളോട് കാണിക്കുന്ന വിധേയത്വവും തുറവിയും ഒരു ഭീരുത്വത്തിന്റെ അടയാളമല്ല മറിച്ച് ദൈവം സമ്പത്തായവന്റെ സ്വകാര്യമായ അഹങ്കാരവും ഭാഗ്യവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള ക്രഭയ്ക്കായിട്ട് എവിസെ പിതാവിനോട് മാധ്യസ്ഥം തേടാം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം ഒരു ദൈവ പൈതല് യവുസേപ്പിതാവിനോട് മാധ്യസ്ഥ ചോദിച്ചാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന പ്രധാനമായിട്ടും പതിനൊന്ന് രീതിയിലാ അനുഗ്രഹം എന്നാ പറയുന്നത് ഒന്നാമത്തെ അനുഗ്രഹം ശുദ്ധത എന്ന പുണ്യം സ്വന്തമാക്കാൻ സഹായിക്കും രണ്ട് ജഡികാസക്തികളിൽ നിന്നും മോചനം പ്രാപിക്കാൻ യവുസേപ്പിതാവ് സഹായിക്കും മൂന്ന് പാപ പ്രലോഭനങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ യവുസേപ്പിതാവ് സഹായിക്കും നാല് ദൈവവുമായി ഗാഢമായ ബന്ധം സ്ഥാപിക്കാൻ യവുസേപ്പിതാവ് വഴി നമുക്ക് സാധിക്കും അഞ്ച് പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വളരുവാൻ നമ്മളെ സഹായിക്കും ആറ് ഭാഗ്യമരണം എന്ന പുണ്യം സ്വന്തമാക്കാൻ സാധിക്കും ഏഴ് മരണവേളയിൽ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് യവിസേ പിതാവ് നമ്മളെ സഹായിക്കും എട്ട് പിശാചുക്കളെ അട്ടി ഓടിക്കുവാൻ യവിസേ പിതാവ് നമ്മളെ സഹായിക്കും ഒൻപത് ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുവാൻ യബുസേ പിതാവ് നമ്മളെ സഹായിക്കും പത്ത് പ്രയാസവേളകളിൽ സഹായം യബുസേ പിതാവ് നമുക്ക് നൽകും പതിനൊന്ന് സന്താന സൗഭാഗ്യം നൽകി നമ്മളെ എവിസേ പിതാവ് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് എവിസേ പിതാവിനോട് മാധ്യസ്ഥ നേടുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പതിനൊന്ന് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് മറ്റനേകം കാര്യങ്ങൾ നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എവിസെ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് കിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എവ് സെ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് സമർപ്പണം നടത്തി ആത്മാർത്ഥമായിട്ട് എവിസ് എ പിതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സുഹൃതങ്ങൾ മുഴുവനും നമുക്കും ചെയ്യാനുള്ള കൃപക്കായിട്ട് ദാഹിക്കാം പ്രാർത്ഥിക്കാം അതിനുള്ള ക്രഭാപരം യവസ്പിതാവഴി എല്ലാ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും